അസ്സലാമു അലൈക്കും, വെൽക്കം ടു സ്പൈസി തോട്ട്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്വീറ്റ് കോൺ യൂസ് ചെയ്തിട്ട് മൂന്ന് ഡിഫറെൻറ്റ് റെസിപ്പി ആയിട്ടാണ്. സ്വീറ്റ് കോണ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഡിഫറെൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ബട്ടർ കോണും ചീസ് ചില്ലി കോൺ, മസാല കോൺ, ഇങ്ങനെ 3 വെറൈറ്റി ടൈപ്സ് ഓഫ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീടിലേക്ക് കടക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ഫുൾ കോണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കാൽ കപ്പ് വെള്ളം ഉണ്ടത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വീറ്റ് കോണൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ട് വറ്റിയിട്ടുണ്ടാവണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു കോണ് യൂസ് ചെയ്തിട്ട് 3 ടൈപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 പോർഷനാക്കി എടുത്തിട്ട് ഫസ്റ്റ് പോർഷൻ ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ബട്ടർ കോണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി ഇപ്പോൾ നമ്മളൊരു പോർഷൻ ഇപ്പോൾ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായി കിട്ടും. പിന്നെ കോണും നല്ല ചൂടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ പെപ്പറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്ര കോണാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പെപ്പർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആദ്യത്തെ റെസിപ്പി ആയിട്ടുള്ള ബട്ടർ കോണിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കാം. ബട്ടറിൻ്റെയും പെപ്പറിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് ഈ ഒരു റെസിപ്പിയിൽ മുന്തി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ബട്ടർ കോൺ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് ചില്ലി കോണാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള ഒരു പോർഷൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് കോൺ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും 1 ടീസ്പൂണോളം ബട്ടർ തന്നെയാണ് ഇട്ടെടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടറും കോണക്കൂടി നന്നായിട്ട് എല്ലായിടത്തേക്ക് എത്തുന്ന വിധത്തിലൊന്നും നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതാക്കി അരിഞ്ഞതാണ്. അതേപോലെ തന്നെ 1 പച്ചമുളകിൻ്റെ പകുതി എടുത്തിട്ട് നന്നായി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചീസും കൊറിയൻഡർ ലീവ്സും പച്ചമുളകൊക്കെ തന്നെയാണ് ഇതിൽ മെയിൻ ഫ്ലേവറായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ നമുക്കൊരു ബൗളിലേക്കായിട്ട് മാറ്റിയിട്ടെടുക്കാം. അങ്ങനെ ചീസ് ചില്ലി കോണിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല കോണാണ്. അപ്പോൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കിയുള്ള കോൺ കൂടി നമുക്കിതിനായിട്ട് എടുക്കാം. കോണ് ചൂടുണ്ടായിരിക്കണം. അതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കോണ് നല്ല ചൂടുണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്താൽ കോണിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ ബട്ടർ പിടിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചാട്ട് മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ലെമണും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. നമുക്ക് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ മുളക് പൊടിയും അതുപോലെ തന്നെ ചാട്ട് മസാലയുടെ പൊടിയുമാണ് നമ്മുടെ ഫ്ലേവറായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ മസാല കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ട് കൊടുക്കാം. ഈ റെസിപ്പി ബട്ടർ കോണിനും അതേപോലെ തന്നെ ചീസ് ചില്ലി കോണിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റിയാണ്. ഒരു സ്പൈസി ഫ്ലേവറിലായിട്ട് മുന്തി നിൽക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള 3 വെറൈറ്റി സ്വീറ്റ് കോണിൻ്റെ റെസിപ്പി ആയിരുന്നു ഞാൻ ചെയ്തത്. ബട്ടർ കോണ്, ചീസ് ചില്ലി കോണ്, മസാല കോണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ സ്വീറ്റ് കോണൊക്കെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഇതേപോലെ 3 ഫ്ലേവറിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റിലൂടെ അറിയിക്കാം.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്വീറ്റ് കോൺ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാനത് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.